ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഹക്കീം പന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ഹജ്ജൊക്കെ സുഖകരമായി കഴിഞ്ഞ്, അപ്പോൾ ഹാജിമാരൊക്കെ മദീനയിലേക്ക് നീങ്ങി, ആദ്യ ഹാജിമാരൊക്കെ നാട്ടിലെത്തി അൽഹംദുലില്ല. അപ്പോൾ ബാക്കി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മക്കയിൽ നിന്നുള്ള ഹാജിമാരൊക്കെ മദീനയിലേക്ക് നീങ്ങും. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ ചാനലിൽ ഹജ്ജിൻ്റെ വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനി ഇടാനുണ്ട്. ജംറയിലെ കല്ലേറ്, മീനയിലെ കാഴ്ചകൾ, അതുപോലെ ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ്. കാരണം മറ്റ് വീഡിയോകളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഹാജിമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പിന്നെ കഞ്ഞി. അപ്പോൾ KMCCയുടെ കഞ്ഞി മീനയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കഞ്ഞിപ്പുര, മീനയിലെ കഞ്ഞിപ്പുരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് കഞ്ഞിപ്പുര പിന്നെ ഹാജിമാർക്ക് കഞ്ഞി കൊടുക്കുന്ന കഞ്ഞി എവിടെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നതൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ വൈകിയതാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറ്, അതുപോലെ മീനയിലെ കാഴ്ചകളും മറ്റ് വീഡിയോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ മീനയിലെ കഞ്ഞിപ്പുര. കഞ്ഞിപ്പുര ഒന്ന് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ രണ്ട് മൂന്ന് കഞ്ഞിപ്പുര ആണ് ഉണ്ടാകാറുള്ളത്. ഇല്ല, കഞ്ഞിപ്പുര ഇല്ലാത്ത ടെൻറ്റുകളിലേക്ക് ഇവിടെ നിന്ന് കഞ്ഞി വെച്ച് പാത്രങ്ങളിലാക്കി വീൽചെയറിൽ അല്ലെങ്കിൽ മറ്റ് വണ്ടിയിൽ ഉന്തിയിട്ടാണ് മറ്റു ടെൻറ്റുകളിലേക്ക് എത്തിക്കൽ. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീനയിലെ കഞ്ഞിപ്പുരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനയിലെ ഹാജിമാർക്ക്. KMCC വളണ്ടിയർമാർ ഹാജിമാർക്കുള്ള കഞ്ഞി തയ്യാറാക്കുന്ന ഒരു കഞ്ഞിപ്പുരയിലെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇതൊരു മറ്റൊരു കഞ്ഞിപ്പുരയാണ്. അങ്ങനെ ഓരോ മൂന്നാല് ടെൻറ്റുകളിലായിട്ട് കഞ്ഞിപ്പുരകൾ ഉണ്ടാകാറുണ്ട്. ആ കഞ്ഞിപ്പുരയിൽ നിന്നും മറ്റു ടെൻറ്റുകളിലേക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയുള്ള ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് അടുത്തുള്ള ടെൻറ്റുകളിലേക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ മീനയിലെ ഹജ്ജിൻ്റെ വേളയിൽ ഹാജിമാർക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞി വിതരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനയിലെ KMCCയുടെ കഞ്ഞിയാണ് വിതരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ടെൻറ്റുകളുടെ ഇടയിലൂടെയും ഹാജിമാർക്കുള്ള കഞ്ഞി എത്തിക്കുന്നു. ഇങ്ങനെ ഈ വലിയ ചെമ്പിൽ കഞ്ഞി വെച്ചിട്ട് അത് മറ്റു ചെറിയ പാത്രങ്ങളിലേക്കാക്കി അടുത്തുള്ള ടെൻറ്റുകളിലേക്ക് എത്തിക്കുന്നു. അന്ന് കഴിയുന്ന അത്രയും ഹാജിമാർക്ക് കഞ്ഞി എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ട് മൂന്ന് ടെൻറ്റുകൾ കിട്ടുന്ന ടെൻറ്റുകളിൽ പിന്നെ കഞ്ഞി വെക്കുന്നു. അവിടെ നിന്ന് മറ്റ് അടുത്തുള്ള ടെൻറ്റുകളിലേക്കൊക്കെ കഞ്ഞി വിതരണം ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഹാജിമാർക്കും കഞ്ഞി നൽകുന്ന KMCCയുടെ കഞ്ഞി. അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുരയും അതുപോലെ കഞ്ഞി വിതരണവുമാണ് KMCCയുടെ മീനയിലെ കഞ്ഞി വിതരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത് കഞ്ഞി വിതരണ ഈ കാഴ്ചകൾ കാണുക. അതുപോലെ നമ്മളെ ഇൻഷാല്ലാ അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറും അതുപോലെ മീനയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ചയും പിറ്റത്തെ ആഴ്ചയൊക്കെ വീഡിയോ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ KMCCയുടെ മീനയിലെ കഞ്ഞിപ്പുരയിലെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KMCCയുടെ കഞ്ഞി വിതരണം
എല്ലാ വർഷവും ഇതുപോലെ മീനായിൽ രണ്ടും മൂന്നും ടെൻറ്റുകൾ വലിയ കഞ്ഞിപ്പുര ഉണ്ടാവും. അവിടെ നിന്ന് മറ്റ് അടുത്തുള്ള ടെൻറ്റുകളിലേക്കൊക്കെ കഞ്ഞി എത്തിച്ചു കൊടുക്കും ഹാജിമാർക്ക്. അപ്പോൾ കഞ്ഞി വിതരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ടെൻറ്റുകളിലേക്കും കഞ്ഞി എത്തിക്കും. അപ്പോൾ ഹാജിമാർ കഞ്ഞി വാങ്ങുന്ന അല്ലെങ്കിൽ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മീനായിലെ കഞ്ഞി വിതരണം. അപ്പോൾ KMCC യുടെ കഞ്ഞി നല്ല ഫേമസാണ്, ഹാജിമാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ മറ്റെന്ത് ഭക്ഷണം കിട്ടിയാലും അവർക്ക് അതിനേക്കാൾ വേണ്ടത് എല്ലാവർക്കും ക്ഷീണത്തിന് കഞ്ഞിയാണ് വേണ്ടത്. ആ കഞ്ഞിയാണ് KMCC കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറ്, ഹാജിമാർ കല്ലെറിയുന്ന KMCC വളണ്ടിയേഴ്സ് ഹാജിമാരെ കല്ലെറിയിക്കാൻ കൊണ്ടുപോകുന്നത്, വീൽചെയറിൽ ഇരുത്തി കല്ലെറിയിക്കാൻ കൊണ്ടുപോകുന്നതും രംഗങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഇൻഷാല്ലാ അടുത്ത ആഴ്ച വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമാൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹക്കീം ബന്ദല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഇതിൻ്റെ മുന്നേ ഈ അജിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു, ആജിമാരെ അറമിൽ കൊണ്ടുപോയി തവാഫ് ചെയ്യുന്നതും സൈ ചെയ്യുന്നതും, ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ മറക്കാതെ അത് കാണുക. അതുപോലെ അർഫയിലെയും മീനയിലെയും മറ്റു അജിൻ്റെ അസീസിയയിലെയും ആജിമാർ താമസിക്കുന്നതും വെള്ളിയാഴ്ച മതിരി ബാബുലലി അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ള ബസ് സ്റ്റേഷനിലെ വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാത്തവരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ടെൻറ്റുകളിലും പോയി ഹാജിമാർ കഞ്ഞി അവരുടെ പാത്രങ്ങളുള്ളവർ പാത്രത്തിലും അല്ലാത്തവർക്ക് മറ്റ് പാത്രങ്ങളിലായിട്ട് KMCC കഞ്ഞി നൽകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഞ്ഞിപ്പുരയിൽ നിന്ന് തന്നെ കഞ്ഞി കൊടുക്കുന്ന ഹാജിമാർക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞി കഞ്ഞി വിതരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നവർ ഹക്കീം ബന്ദല്ലൂർ ബ്ലോഗ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറ്, ഹാജിമാർ ജംറയിൽ കല്ലെറിയുന്നത് വീഡിയോ ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ മുന്നത്തെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായി. ലെങ്ത് ഒരുപാടുണ്ട് ഇതിൻ്റെ അത്, പക്ഷേ ലെങ്ത് കൂടുന്നത് കൊണ്ട് എല്ലാം കുറഞ്ഞ നല്ല ഭാഗങ്ങൾ മാത്രമാണ് എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറ്, ആ വീഡിയോ എല്ലാവരും കാണുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.